Hi, hope all good there and safe too. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് എല്ലാവർക്കും പ്രോൺസ് ഇഷ്ടമല്ലേ? പ്രോൺസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അല്ലേ? എല്ലാവർക്കും തന്നെ പ്രോൺസ് ഇഷ്ടമായിരിക്കും. സോ പ്രോൺസ് വെച്ചിട്ട് നമുക്കൊരു റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. പ്രോൺസ് റൈസ് നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാകാം. ഇതൊരു കണ്ണൂർ സ്റ്റൈൽ ഉള്ള ഒരു ഫുഡാണ്, ഒരു റൈസാണ്. ചെമ്മീൻ ചോറ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കേർഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഇത് നോൺ വെജ് വെച്ചിട്ടും ഇറച്ചി ചോറ് എന്ന ഐറ്റം ഉണ്ട്, അതേപോലെ തന്നെ പ്രോൺസ് റൈസാണ് ഇത്, ചെമ്മീൻ ചോറ്. ബിരിയാണി പോലെയല്ല ഇത്, കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ബിരിയാണിയിൽ മോർ ഓഫ് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് അത്രയ്ക്കും ഹെവി അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഒരു മീലല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ സൈഡിലേക്ക് സാധാരണ ഈ ചെമ്മീൻ ചോറിന് അധികം ഉണ്ടാക്കിയതായിട്ട് എനിക്കറിവില്ല, പക്ഷേ ഒരു ആക്സിഡൻ്റലി നമ്മൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ വീട്ടിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത പാനിൻ്റെ അടിയിൽ കുറച്ച് ചെമ്മീനൊക്കെ ഇരിക്കുമ്പം നമ്മളതിനകത്ത് കുറച്ച് ചോറൊക്കെ ഇട്ട് നന്നായിട്ടിങ്ങനെ പിടിച്ച് ഇളക്കി നമ്മളങ്ങോട്ട് അവസാനത്ത് ആ ഒരു ചട്ടിയിലിട്ട് ഉരുട്ടി കഴിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ടല്ലോ, അതിന് ടേസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എൻ്റെ വായിൽ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വെള്ളം വന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അധികം താമസിക്കേണ്ടല്ലോ, നമുക്ക് വേഗം പോയി ഉണ്ടാക്കാം. ഓക്കെ. സോ പ്രോൺസ് റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോൺസ് ആണത്. ഇതൊരു 300 grams ഓഫ് പ്രോൺസ് ഉണ്ട്. ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അതിൻ്റെ നൂലുണ്ട്, ഒരു ബ്ലാക്ക് കളർ നൂലുണ്ട് രണ്ട് സൈഡിലായിട്ടും. അതെല്ലാം നന്നായിട്ട് എടുത്ത് കളഞ്ഞ്, എന്നാലും ഒന്നോ രണ്ടൊക്കെ അവിടേക്ക് കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിതിങ്ങനെ കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് നല്ല സൈസുള്ള പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത്. ആസ് എല്ലാ കറികൾക്കും ആവശ്യമായിട്ടുള്ള മസ്റ്റ് ഹാവ് ഐറ്റംസൊക്കെയാണ് ഇതിനകത്തും വേണ്ടിയത് തന്നെ. സവാള വേണം, ഒരു 3 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇത് ഗാർലിക്കാണ്, ഗാർലിക്ക് ഒരു ഫുൾ ബൾബ് ഓഫ് ഗാർലിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-12 പെറ്റൽസ് വരുന്നുണ്ട് ഗാർലിക്കും. പിന്നെ വേണ്ടത് ഇഞ്ചി, ഇഞ്ചിയും ഒരു ഇടത്തരം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ചുവന്നുള്ളി ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ചുവന്നുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. സോ 5-6 ചുവന്നുള്ളി. അപ്പോൾ ഇതത്രയും സാധനങ്ങളാണ് ഇതിന്. പ്രോൺസ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ രണ്ടേകാൽ ഗ്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത്. അരി നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്ക് ചെയ്ത റൈസിലേക്കാണ് നമ്മളിനി നമ്മുടെ മസാലാസൊക്കെ ഇട്ട് മിക്സപ്പ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ മസാല, ആസ് ഓൾവേസ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ പാൻ ചൂടാക്കി ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഞാൻ കൊക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. നമ്മുടെയൊക്കെ എന്താ പറയുക, തനി നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നാടൻ തനിമയുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ കൊക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഈ കൊക്കനട്ട് ഓയിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടിരിപ്പുണ്ട്. അതിനകത്തേക്ക് ഞാൻ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില ഉണ്ടെങ്കിൽ സവാള നന്ന പോലെ വഴണ്ടതിന് ശേഷം 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, പിന്നെ 1 tablespoon മല്ലിപ്പൊടി. ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല റോസ്റ്റ്, നല്ല സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഈ മല്ലിപ്പൊടി, മുളക് പൊടി ഈ പൗഡറിൽ കിടന്ന് നല്ല റോസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇനി നമ്മൾ ക്ലീൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം.
in between yan idinu venduna uppum korcha avashyathulla uppum korcha pepperum kuda idinathukku add cheyittundayirunnu endu nalla enna ekka telinju nalla reethiyil ingane cook aayittu vannittundu ellarkum kanda vaayilukku vellam uran thodangittundennu ariya adu mathalla nalla prawns inde prawns ivada nalla roast aayittirikkana ini namukku adinathukku nammal ivada cook cheythu vechirikkuna റൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സപ്പ് ചെയ്ത് കൊടുക്കണം. റൈസും പ്രോൺസും ഒക്കെ നന്നായിട്ട് മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ എല്ലാവരും? അത് കഴിഞ്ഞിട്ട് അതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഞാൻ ഇടുകയാണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, ഇല്ലാത്തവർ ഇടണമെന്നില്ല. എന്നിട്ടിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പയ്യെ ഒന്ന് മിക്സപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ലിഡ് വെച്ച് കവർ ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സപ്പ് ചെയ്ത് വെച്ചു. എല്ലാവർക്കും കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? എനിക്കും നല്ല കൊതിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യമേ സൂപ്പർ 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 സൂപ്പർ. ഇനി ഞാനത് ലിഡ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയാണ്. ആ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ പ്രോൺസ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാനത് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ ദിസ് ഈസ് അവർ ബാൽക്കണി. ഞങ്ങളുടെ ബാൽക്കണിയാണിത്. ചെറിയ ബാൽക്കണിയാണ്, പക്ഷെ എന്നാലും ബി ഡെക്കോറേറ്റ് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. വിൻഡ്രായി കഴിഞ്ഞാൽ നല്ല തണുപ്പും നല്ല ഇതാകുമ്പോൾ ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദി ടൈം ചായ കുടിക്കാനും അല്ലെങ്കിൽ ഡിന്നറും ഒക്കെ ബാൽക്കണിയിൽ നിന്ന് കഴിക്കാറുണ്ട്. സോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സ്മെൽ അടിച്ചിട്ട് എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യാം. സൂപ്പർ ഹെവൻലി, നല്ല സൂപ്പർ. പ്രോൺസിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. സോ എന്താ പറയുക, ഇത് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ പറയാം. ഈ റൈസ് എന്ന് പറയുന്നത് പ്രോൺസ് റൈസ് അല്ലെങ്കിൽ എന്താണ് ചെമ്മീൻ ചോറ് എന്ന് പറയുന്നത്. ഓക്കെ, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ കൂടെ ഗീ ഒക്കെ ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അൺഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോൺസ് ഒരു ടേസ്റ്റിയുള്ള സംഭവമാണ്. അതിൻ്റെ കൂടെ റൈസും കൂടെ ഇട്ട് പുറത്തേക്ക് നമുക്ക് എന്താ പറയുക, ഈ നാട്ടിലൊക്കെ ആണെങ്കിലും പ്രോൺസൊക്കെ ഉണ്ടാക്കിയ പത്തതിൽ ചട്ടിയിലിട്ടിങ്ങനെ വടിച്ചെടുത്തൊരു ചോറുണ്ടല്ലോ, ആ ടേസ്റ്റാണ് ഈ സംഭവത്തിന്. ഓക്കെ, പിന്നെ ഞാനൊരു റൈത്തയും കൂടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് സാലഡ് ഐറ്റംസൊക്കെ ഉണ്ട്, കുക്കുമ്പോൾ ക്യാരറ്റ്സ് ജോജർ ലീഫ് അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ എൻ്റെ പ്രോൺസ് റൈസ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവർലി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ